इंटग्रल माइनस कोस एन एक्स बाय एन अदिने लिमिट ओके वैलिए रिस्क आंसर अपर लिमिट माइनस लोअर लिमिट अदाय अपर लिमिट या ब्राकेट अपर लिमिट या ब्राकेट अलुएक्स स्थल पाई इटकू माइनस कोस एन पाई बाय एन अपर लिमिटी एक्स का स्थल पाई इटकू अपर लिमिट ब्राकेट क्लोज माइनस लोअर लिमिटे वे ब्राकेट स्टार्ट अदिले एक्स का स्थल सीरो माइनस कोस सीरो बाय एन अब नामे अपर लिमिट माइनस लोअर लिमिट अब अपर लिमिट एल प्रॉब्लम अगर पढ़ा मे अपर लिमिट ब्राकेट माइनस लोअर लिमिट वे ब्राकेट ओके टू सी बाय पाई इनटू अपर लिमिट इन ब्राकेट कल माइनस कोस एन पाई बाय एन माइनस माइनस प्लस आई कोस सीरो वन प्लस वन बाय एन ओके आना डिनोमिनेटर टू सी बाय पाई इंटू माइनस कोस एन पाई प्लस वन बाय एन रे डिनोमिनेटर सेम आई टू सी बाय एन पाई माइनस कोस एन पाई प्लस वन इक्वल टू 2c by n pi minus cos n pi plus 1 1 minus cos n pi എന്ന് എഴുതാം. ഒന്നുകൂടി നീറ്റ് ആയിട്ട് എഴുതാം. 2c by n pi നമ്മൾ എഴുതിയിരുന്നല്ലേ 1 minus cos n pi നെ minus 1 raised എന്ന് എഴുതാം. ഇതുവരെ എഴുതിയാലും മതി. വേണമെങ്കിൽ ഒരു സ്ട്രിക്റ്റിംഗ് ഉണ്ട് നോക്കട്ടെ. ടെക്സ്റ്റിൽ ഇതുവരെയാണോ എഴുതുന്നത് നോക്കട്ടെ. ഒരു മിനിറ്റ്. നമ്മൾ ടെക്സ്റ്റ് എവിടെ हेंस रिड्यूस प्रॉब्लम अल अब कुछ स्प्लिटे अलग प्रॉब्लम इधर एलोटो कूड़ल इधर ओके टेक्स्ट आंसर आदि नाम अब फोरियर सीरीज सब्स्टिट्यूट ओके एफ ऑफ एक्स ना फॉर्मुला एफ ऑफ एक्स इक्वल टू ए नॉट बाय टू प्लस सिग्मा एन इक्वल टू वन टू इनफिनिटी ए एन कोस एन एक्स प्लस बी एन साइन एन एक्स इधर फॉर्मूला ए नोट एन वे अब सीरो बाकी मे सिग्मा एन इक्वल टू वन टू इनफिनिटी इत रूमो बी एन मैं बी एन एत्र टू सी बाय एन पाई वन माइनस माइनस वन रेस्ड टू एन इंटू साइन एन एक्स इन लास्ट आंसर एक्साम क्वेश्चन पेपर कस्टन अदाने क्वेश्चन रु क्वेश्चन पेपर कू ओके क्लियर आचार वैलिए कुलो मनसो अब श्रद्धि सीरो टू पाई वो ईवन आोडाण नोकेंट
ഓഡ് ആണോ ഈവൻ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സൈൻ സീരീസ് എന്ന് പറയുമ്പോൾ സൈൻ സീരീസിന്റെ ഫോർമുല എഴുതുക. ഓക്കെ, സൈൻ സീരീസ് വരുമ്പോൾ സൈൻ സീരീസിന്റെ ആ ബി എൻ എഴുതിയാൽ മതി. മനസ്സിലായോ? സൈൻ സീരീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ ബി എൻ മാത്രം കണ്ടുപിടിക്കുക. കൊസൈൻ സീരീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ എ നോട്ടും എ എന്നും കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, എഴുതാണ്. അപ്പൊ താഴെ എഴുതാം, ബി എൻ ഈക്വൽ ടു ഫോർമുല എഴുതാണ്, 2 by π ഇന്റഗ്രൽ 0 to π fx ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 by π ഇന്റഗ്രൽ 0 to π fx സ്ഥാനത്ത് എന്താ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 by π. ഇനി ഇന്റഗ്രേഷന്റെ യു വി റൂളാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഇന്റഗ്രേഷന്റെ യു വി റൂൾ, ഇത് യു ആയിട്ടും ഇത് വി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ ആണോ? ഇത് യു ആയിട്ടും ഇത് വി ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മുടെ റൂൾ പ്രകാരം എന്താ, യു യു എന്ന് പറഞ്ഞാൽ ആരാ, എക്സ് ഇൻറ്റു വി വൺ, അതിന് ബ്രാക്കറ്റ് ഇടും, സൈൻറെ ഇന്റഗ്രൽ എന്താണ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ. അപ്പൊ എന്താ ചെയ്തത്, യു വി വൺ ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ മൈനസ് യു ഡാഷ്. ഓർമ്മ വരുന്നുണ്ടോ, യു ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ അതായത് ആദ്യത്തെ ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ഫോർമുല, ഇന്നലെ ഇല്ലാത്തവർക്ക് പറയാം, ഇന്റഗ്രൽ യു വി ഡി എക്സ് എന്ന് പറഞ്ഞാല് യു ഇൻറ്റു വി വൺ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു രണ്ടാമത്തേന്റെ ഇന്റഗ്രൽ മൈനസ് യു ഡാഷ് ഫസ്റ്റത്തേന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വി ടു പ്ലസ് യു ഡബിൾ ഡാഷ് ഫസ്റ്റത്തേനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു രണ്ടാമത്തേന്റെ ഇന്റഗ്രൽ. അതങ്ങനെ പോകും. മനസ്സിലായോ? അപ്പോൾ എന്താണ് യു വി റൂള്, ഫസ്റ്റ് ഫംഗ്ഷൻ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോവുക, സെക്കൻഡ് ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് തിരിച്ചു വരാം, ഇവിടെ എക്സും വി സൈനും ആണ് അല്ലെ. അപ്പൊ എക്സ് ഇൻറ്റു സൈനിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 വീണ്ടും ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഉള്ളതിന്റെ ഇന്റഗ്രൽ മൈനസ് കോസിന്റെ മൈനസ് സൈൻ എൻ എക്സ് ബൈ വീണ്ടും എൻ വരും. അപ്പൊ 2 n വരുമ്പോ അതെന്തായും എൻ സ്ക്വയർ. ഇവിടെ കോൺസ്റ്റന്റ് ആയാൽ അടുത്തതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ആകുന്നത് വരെ ചെയ്താൽ മതി. ഇതാണ് നമ്മൾ വേവിക്കേഷനും ഹീറ്റിക്കേഷനും ചെയ്തത്. അപ്പൊ എന്താണ്, യു വി വൺ മൈനസ് യു ഡാഷ് വി ടു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ലിമിറ്റ് കൊടുത്താൽ മതി. ഈക്വൽ ടു 2 by π ബ്രാക്കറ്റ് ഇട്ടു, മൈനസിന്റെ ഫ്രണ്ടിൽ ഇട്ടു, മൈനസ് എക്സ് ഡോട്ട് കോസ് എൻ എക്സ് ബൈ എൻ മൈനസും മൈനസും പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to π അക്കോർഡിംഗ് ടു സന്ദീപ്സ് റൂള്. നമ്മുടെ റൂൾ എന്താ പറഞ്ഞ ഓർമ്മയുണ്ടോ, 0 to π 2 π ഒക്കെ വരുന്ന പ്രോബ്ലത്തിൽ സൈനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 0 ആക്കി കളയുന്നു കേട്ടോ. ആ ടേം അടുത്ത സ്റ്റെപ്പിൽ എഴുതണ്ട, ഇതുവരെ എഴുതാം, ഇതുവരെ എഴുത എല്ലാവരും. ആ ടേമിനെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതണില്ല. ഈക്വൽ ടു 2 by π ബ്രാക്കറ്റ് ഇട്ടു, മൈനസ് എക്സ് ഡോട്ട് കോസ് എൻ എക്സ് ബൈ എൻ ഇതിലെ 0 to π ലിമിറ്റ് കൊടുക്കുക. ഇതുവരെ എഴുതാം, ഇതിലെ 0 to π ലിമിറ്റ് കൊടുക്കുക. ഞാനെന്നാ ഒറ്റ ദിവസം കണ്ട് ഫോറിയ സീരീസ് കഴിക്കാന്നൊക്കെ വിചാരിച്ചതാ, നടക്കുന്നില്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എടുക്കുന്ന എനിക്കിങ്ങനെ പ്രശ്നമാണെങ്കിൽ പഠിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കില്ലേ. ഓക്കെ, അക്സൊക്കെ ഭ്രാന്തായിട്ടുണ്ടാവില്ല, 3 കൂടിയിട്ട് അക്സ പറയാനുണ്ടോ? ഭ്രാന്ത് പിടിച്ചിരിക്കോ, എനിക്ക് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അതാണ് ഞാൻ പെട്ടെന്ന് 2 ഉള്ളിൽ എല്ലാം ഒന്ന് നോക്കി തക്കി തരാം കേട്ടോ. അതിന്റെ ശേഷം പഠിച്ചു തുടങ്ങിക്കോളൂ, പിന്നെ ക്ലാസ് അധികമില്ലാണ്ടേ. കാരണം വെച്ചിട്ടാ 19 അല്ലേ, അപ്പൊ 15 വരെ നമുക്ക് ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ട് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ 15 ശേഷം പിന്നെ പഠിച്ചു തുടങ്ങണം കേട്ടോ. 15 ശേഷം ഞാൻ, അതായത്
എസ്റ്റുള്ള ആദ്യം വരുന്നത് 19-ാം തീയതി. അപ്പോൾ 15-ാം തീയതി എസ്റ്റുള്ളവര് ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഇപ്പോൾ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ 19 കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ 18, 17, 16 ഈ 3 ദിവസമെങ്കിലും ഫുൾ ടൈം എസ്റ്റുവിന് മാറ്റി നിർത്തണേ ബാക്കിയുള്ളവര്. കാരണം എസ്റ്റുവിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എല്ലാത്തിലും കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും പറയണേ അതുവരെ ബാക്കിയുള്ളതൊക്കെ പഠിച്ചുകൊണ്ടിരുന്നോളൂ, കുഴപ്പമില്ല. പക്ഷേ അല്ലെങ്കിൽ എല്ലാം കൂടി കൺഫ്യൂഷനും, അതുകൊണ്ടാണ് പറഞ്ഞത് 19-ാം തീയതി എക്സാമിന് മുമ്പുള്ള 3 ദിവസം എസ്റ്റുവിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും എസ്റ്റുവിന് വേണ്ടി മാത്രം പഠിക്കുക കേട്ടോ. ആ സമയത്ത് എസ്റ്റർ എടുത്ത് വായിച്ചു നോക്കണ്ട. 2 ദിവസമെങ്കിലും ഫുൾ ടൈം മാത്സിന് വേണ്ടി ഇരിക്കുന്നേ. ഇതിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കണം. ഈക്വൽ ടു 2/π ഇൻറ്റു ബ്രാക്കറ്റ് ഇടാം, എക്സ് കാണുന്ന, അപ്പൊ അപ്പർ ലിമിറ്റിന് ബ്രാക്കറ്റ് കൊടുക്കാം കേട്ടോ. എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ പൈ കൊടുക്കുകയാണ്. അപ്പൊ -π cosnπ/n, ഇത് അപ്പർ ലിമിറ്റ്, മൈനസ് ലോവർ ലിമിറ്റ്. എന്താണ് ലോവർ ലിമിറ്റ്? എക്സ് കാണുന്ന സ്ഥലത്ത് 0 കൊടുക്കുകയാണ്. അപ്പൊ -0 എന്ന് വരില്ലേ, എക്സിന് 0 കൊടുക്കുമ്പോൾ അത് എല്ലാ ടൈമും ഇപ്പൊ 0 ആയി പോയി കേട്ടോ. ബാക്കിയൊന്നും എഴുതാൻ നിൽക്കണ്ട. ഫസ്റ്റ് എക്സിന് 0 കൊടുക്കുമ്പോൾ തന്നെ അത് ഹോൾ ടൈം എന്തായി പോയി? 0 ആയി പോയി. മനസ്സിലാവുന്നുണ്ടോ? എക്സിന് 0 കൊടുക്കുമ്പോൾ തന്നെ ലോവർ ലിമിറ്റ്, ഇവിടെ ഫ്രണ്ടിൽ ഒരു എക്സ് ഉള്ളത് കൊണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ് ഉണ്ടായിരുന്നില്ല, കോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കോസ് 0 1 ആയി പോയത് കേട്ടോ. പക്ഷെ ഇവിടെ ഫ്രണ്ടിൽ ഒരു എക്സ് ഉണ്ട്, ആ എക്സിന് 0 കൊടുക്കുമ്പോൾ അത് ഹോൾ ടൈം 0 ആയി. ഈക്വൽ ടു 2/π ഇൻറ്റു -π cosnπ/n, ഈ പൈയും വെട്ടിപ്പോയി, ബൈക്ക് -2 cosnπ/n ഈക്വൽ ടു -2 × cosnπ, നമ്മൾ എന്ത് എഴുതാം? -1 raised to n/n. ഇതിൽ f(x) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. f(x) ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. σn=1 to ∞, മറ്റേ 2 0 അല്ലേ, ബി എൻ മാത്രം എഴുതിയാൽ മതിയല്ലോ. sin nx അല്ലേ. അപ്പോൾ σn=1 to ∞, ബി എൻ്റെ അവിടെ -2 × −1 raised to n/n ഇൻറ്റു sin nx. ഓക്കെ, കാരണം സൈൻ സീരീസ് ആയതുകൊണ്ട് എ നോട്ടും എ എന്നും 0 ആണ് കേട്ടോ. അത് കാണണ്ട, ബി എൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഇപ്പം ഏകദേശം കുറച്ചുകൂടിയും ബെറ്റർ ആയില്ലേ, നമ്മൾ തുടക്കത്തിലുള്ളതിനേക്കാളും കുറച്ച് കയറി വന്നിട്ടുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഈ ക്വസ്റ്റ്യൻ കുറേ സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനില്ല, 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കേട്ടോ. ഫോറിയർ സൈൻ സീരീസ് ഫോർ f(x)(x)ഉം ഇതേപോലെ തന്നെ ഫോറിയർ കൊസൈൻ സീരീസ് ഫോർ f(x)(x)ഉം കേട്ടോ. അപ്പം അങ്ങനെ വന്നാൽ ഇത് തന്നെ ചെയ്താൽ മതി. ഇനി എല്ലാത്തിലും ചോദിക്കുന്നത് x sin x, അത് കുറച്ച് വലിയ പ്രോബ്ലം, അതോടെ നിൽക്കട്ടെ. ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ്, ക്വസ്റ്റ്യൻ എഴുതാം. Find the Fourier series representation of f(x) = |x». Find the Fourier series representation of f(x) = |x». f(x) = |x, comma, −π <|pi|> less than or equal to x less than or equal to π.
find the Fourier series representation of f of x equal to mod x, comma, minus pi less than or equal to x less than or equal to pi. നമ്മുടെ ഹെൻസ് ഡെഡ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. അണ്ണാ യൂണിവേഴ്സിറ്റി എല്ലാ ക്വസ്റ്റിൻ്റെ ഹെൻസ് ഡെഡ്യൂസ് ആയിരുന്നു. നമുക്ക് അങ്ങനെ വലിയ എല്ലാവരും കൂടുതൽ സയൻ സീരീസും കൊസൈൻ സീരീസും ആണ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ കണ്ടാ ശ്രദ്ധിക്കണേ. ലിമിറ്റ് ആണ് നോക്കേണ്ടത്. ലിമിറ്റ് എത്രയാണ്? ലിമിറ്റ് മൈനസ് പൈ ടു പൈ എന്നാണ്. ഓക്കെ, മൈനസ് പൈ ടു പൈ ആയതുകൊണ്ട് ഇതെന്താണ്? അത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ മൈനസ് പൈ ടു പൈ എന്നായതുകൊണ്ട് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആണോ ഓഡ് ഫംഗ്ഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈവൻ ആണോ ഓഡ് ആണോ ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അത് ഈവൻ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. മോഡ് എക്സ് എന്താണ്? ഈവനിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് വിളിക്കുന്നത് ഈവൻ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. താഴെ എഴുതാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, ദെയർഫോർ ബി എൻ ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മൾ ബി എൻ കണ്ടുപിടിക്കണ്ട കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് സീറോ ടു ടു പൈ നമ്മൾ ചെക്ക് ചെയ്യണ്ട അല്ലേ എപ്പോഴും? ഇല്ല, സീറോ ടു ടു പൈ വരെയാണെങ്കിൽ ചെക്ക് ചെയ്യരുത്. സീറോ ടു ടു പൈ ആണെങ്കിൽ നമ്മൾ എ നോട്ടും കണ്ടുപിടിക്കണം, എ എന്നും കണ്ടുപിടിക്കണം, ബി എന്നും കണ്ടുപിടിക്കണം. മൂന്നും കാണണം കേട്ടോ. സീറോ ടു ടു പൈ ആണെങ്കിൽ മൂന്നും നമ്മൾ കണ്ടുപിടിക്കണം. മൈനസ് പൈ ടു പൈ ആണെങ്കിൽ മാത്രമേ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലം സീറോ ടു പൈ ആണ്, അതുകൊണ്ടല്ല ചെക്ക് ചെയ്യാതിരുന്നത്. കഴിഞ്ഞ പ്രോബ്ലം അത് ഈവൻ ആണ് ഓഡ് ആണെന്ന് പ്രസക്തി ഇല്ല. കാരണം കൊസൈൻ സീരീസ് എന്നും സൈൻ സീരീസ് എന്നും ചോദിക്കുമ്പോൾ നമ്മൾ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് എഴുതിയാലും ഇല്ലെങ്കിലും കാര്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, സൈൻ സീരീസ് ആണെങ്കിൽ ബി എൻ കണ്ടുപിടിക്കുക, കൊസൈൻ സീരീസ് ആണെങ്കിൽ എ നോട്ടും എ എന്നും കണ്ടുപിടിക്കുക. അല്ലാത്ത ഒരു ഫൊറിയർ സീരീസ്, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ ഫൊറിയർ സീരീസ് എന്നാണെങ്കിൽ തന്നിരിക്കുന്ന ലിമിറ്റ് കൂടി നോക്കുക. ലിമിറ്റ് മൈനസ് പൈ ടു പൈ ആണെങ്കിൽ നമ്മളത് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ ആണോ? ഈവൻ ആണോ ഓഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഈവൻ ആണ്. ഈവൻ ആയതുകൊണ്ട് ബി എൻ സീറോ ആണ്. നമ്മൾ എ നോട്ടും എ എന്നും കാണണം. അപ്പൊ ഇതാണ് എ നോട്ട് ഈക്വൽ ടു, എ നോട്ടിന്റെ ഫോർമുല ഏതാണ്? 2/π ഇന്റഗ്രൽ സീറോ ടു പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ സീറോ ടു പൈ മോഡ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2/π ഇന്റഗ്രൽ സീറോ ടു പൈ മോഡ് എക്സിന് ഇന്റഗ്രൽ ഇല്ല. അടുത്ത സ്റ്റെപ്പിലെ മോഡ് എക്സിന് പകരം എന്തെഴുതാ? വെറും എക്സ് എന്ന് എഴുതാം. മനസ്സിലായോ? അടുത്ത സ്റ്റെപ്പിൽ മോഡ് എക്സിന് പകരം വെറും എക്സ് എന്ന് എഴുതാം. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഈക്വൽ ടു 2/π എക്സിന് ഇന്റഗ്രൽ എന്താ? x²/2 ലിമിറ്റ് സീറോ ടു പൈ. എക്സിന് ഇന്റഗ്രൽ എന്താണ്? x²/2. ഓക്കെ, എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2. അപ്പൊ നമ്മളവിടെ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. ഈക്വൽ ടു എന്താ വരിക? 2/π ഇൻറ്റു എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യാണ്. x²/2 എന്താ വരിക? ലിമിറ്റ് കൊടുക്കുമ്പോൾ π²/2 മൈനസ് ലോവർ ലിമിറ്റ് സീറോ. ഈ ടു ടുവും ഒരു പൈയും പൈയും വെട്ടി ലാസ്റ്റ് ആൻസർ പൈ എന്ന് കിട്ടി. എ നോട്ടിന്റെ വാല്യൂ എത്രയാണ്? പൈ. ഓക്കെ ആണോ? എ നോട്ടിന്റെ വാല്യൂ എന്ത് കിട്ടി? പൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി എ എൻ കണ്ടുപിടിക്കുകയാണ്. നമ്മൾ എ നോട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞു, അടുത്തത് എ എൻ കാണാൻ പോവാണ്. എന്റെ ഫോർമുല ഏതാണ്? എ എൻ ഈക്വൽ ടു 2/π ഇന്റഗ്രൽ സീറോ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2/π
ഇന്റഗ്രൽ സീറോ ടു പൈ എക്സ് മോഡ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു ടു ബൈ പൈ ഇതങ്ങനെ എഴുതി പോകട്ടെ. സീറോ ടു പൈ മോഡ് എക്സിന് അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതാം. എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഓക്കെ ആണോ? അതിലിനി യു വി റൂൾ അപ്ലൈ ചെയ്യാം. ഇത് യുവും ഇത് വിയും ഓക്കെ ആണോ? ഈക്വൽ ടു ടു ബൈ പൈ എല്ലാ പ്രോബ്ലത്തിലും എനും ബി എനും കാണുന്ന യു വി റൂൾ കേട്ടോ. യു വി വൺ, യു ആരാണ്? എക്സ്. വി വൺ എന്ന് പറഞ്ഞാൽ കോസിന്റെ ഇന്റഗ്രൽ ആണ്. കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ. കോസിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എൻ എക്സ് ബൈ എൻ.